ിയും വിളക്കും കൂട്ടുകാർ അലാഹുദിൻ്റെയും അത്ഭുത വിളക്കിൻ്റെയും കഥ കേട്ടിട്ടില്ലേ ഇന്ന് മുത്തശ്ശിയുടെയും അത്ഭുത വിളക്കിൻ്റെയും കഥ പറയാം ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിരുന്നു മുത്തശ്ശിയുടെ താമസം മുത്തശ്ശിയുടെ ചെറിയ വീട്ടിൽ ഒരു കൊച്ചു വിളക്കുണ്ടായിരുന്നു തനിയെ ഇരിക്കുമ്പോൾ മുത്തശ്ശി വിളക്കിനോട് ഓരോന്നൊക്കെ സംസാരിച്ചിരിക്കും ഒരു ദിവസം മുത്തശ്ശി ദൂരെ എങ്ങോ പോയതക്കം നോക്കി ഒരു കള്ളൻ വീട്ടിൽ കയറി മുത്തശ്ശിയുടെ വീട്ടിൽ കാര്യമായൊന്നുമില്ലെങ്കിലും അകത്ത് കയറിയ കള്ളൻ വീട് മുഴുവൻ തിരഞ്ഞു നടന്ന് കിട്ടിയതെല്ലാം ഒരു സഞ്ചിയിലാക്കാൻ തുടങ്ങി അപ്പോഴാണ് മുത്തശ്ശി തിരികെ എത്തിയത് വീട്ടിനുള്ളിൽ അനക്കം കണ്ടതും മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടി ഇനിയിപ്പോൾ എന്തു ചെയ്യും ഉടനെ മുത്തശ്ശിക്ക് ഒരു ബുദ്ധി തോന്നി മുത്തശ്ശി ഉറക്കെ വിളിച്ചു ചോദിച്ചു പൊൻവിളക്കേ ഇന്നെന്ത് പറ്റി നീ എന്തേ ഒന്നും മിണ്ടാത്തത് ഞാൻ വന്നതറിഞ്ഞില്ലേ മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് കള്ളൻ അമ്പരം ചുറ്റും നോക്കി മുറിയുടെ ഒരു മൂലയ്ക്ക് ഒരു പഴയ ഓട്ടുവിളക്കിരിക്കുന്നു ഇതാണോ മുത്തശ്ശിയുടെ പൊൻവിളക്ക് അവൻ അതിശയത്തോടെ നോക്കി അല്ല നീ എന്താ പിന്നെ ഒന്നും മിണ്ടാത്തത് ഇത് പതിവുള്ളതല്ലല്ലോ വീട്ടിൽ കള്ളന്മാരാരെങ്കിലും കേറിയോ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു ചേടാ ഇതിനി വല്ല അത്ഭുത വിളക്കുമാണോ ഇത് ഇതുമിണ്ടാന്നിരിക്കുന്നത് എന്നെ കണ്ടിട്ടാണോ മുത്തശ്ശിക്ക് സംശയം വന്ന് വെള്ള ബഹളം വെച്ചാലോ ഏതായാലും വിളക്കിനെ പോലെ സംസാരിക്കാം കള്ളൻ കരുതി ഏയ് കള്ളനൊന്നും കേറിയിട്ടില്ല മുത്തശ്ശി കള്ളൻ വിളിച്ചു പറഞ്ഞു അതോടെ മുത്തശ്ശിക്ക് ഉറപ്പായി കള്ളൻ വീടിനകത്തുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു എൻ്റെ പൊൻവിളക്കെ ഇതുപോലെ ഒരു ദിവസം ഒരിടത്ത് ഒരു വീട്ടിൽ ഒരു കള്ളൻ കയറി അവിടെയാണെങ്കിൽ ഒരു പാവം മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കള്ളനെ കണ്ടു മുത്തശ്ശി എന്താ ചെയ്തതെന്ന് അറിയാമോ മുത്തശ്ശി ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചു അയ്യോ ഓടിവരനേ കള്ളം കയറിയേ ഓടിവരനേ മുത്തശ്ശിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തി കള്ളൻ വീട്ടിനുള്ളിൽ നിന്ന് ചാടി ചാടിയിറങ്ങിയാലും ഓടിയെങ്കിലും ചുറ്റും നിന്നോടിയെത്തിയ ആളുകൾ അവനെ പിടികൂടി മുത്തശ്ശി സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു